മലയാളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർ എല്ലാവരും തന്നെ സ്നേഹിക്കുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പര. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആരാധകരെ കൊണ്ട് ഒരുപാട് തന്നെയായിരുന്നു കുടുംബവിളക്കിന്. ടി ആർ പി റേറ്റിംഗിൽ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ വളരെയധികം ആരാധകർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റിൽ തന്നെ കുടുംബവിളക്ക് എന്ന പരമ്പര സംരക്ഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് നാടുകൾ ഏറെ തന്നെയായി. എന്നിരുന്നാലും ഇപ്പോൾ നിരവധി വിമർശനങ്ങൾ തന്നെയാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയ്ക്ക് നേരെ നേരിടുന്നത്. അതിന് കാരണം എന്താണെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ സാധിച്ച കാര്യം തന്നെയാണ് അവിഹിതം. അതെ, കഥ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവർക്കും അവിഹിതം മാത്രമാണ്. അവിഹിതം കൊണ്ട് എങ്ങനെയാണ് ഒരു കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പരമ്പരയാണോ എന്ന് കുടുംബവിളക്ക് എന്നെല്ലാം തന്നെ പ്രേക്ഷകർ ഒരുപാട് ചോദിക്കുന്ന കാര്യം തന്നെയാണ്. സുമിത്ര എന്ന കഥാപാത്രമാണ് കുടുംബവിളക്ക് എന്ന പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ സുമിത്രയെ കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് രംഗങ്ങൾ തന്നെയാണ് ആരാധകർ ഇന്ന് വിമർശനത്തിന് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ സിദ്ധാർത്ഥും സുമിത്രയും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്നെല്ലാം തന്നെ നേരത്തെ പ്രേക്ഷകർ ചോദിച്ച കാര്യം തന്നെയാണ്. എന്നാൽ കുടുംബവിളക്ക് എന്ന പരമ്പര അവസാനിക്കുന്നു എന്ന വാർത്തകളെല്ലാം തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറിയത്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച കാര്യം തന്നെയായിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന കാര്യം. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ എല്ലാവരും തന്നെ താളം തെറ്റിച്ചുകൊണ്ടാണ് കുടുംബവിളക്ക് ഭാഗം രണ്ടായി വരുന്നത്. അതെ, കഥ മുഴുവൻ മാറ്റി അടിച്ചു മിനുക്കി പുതിയൊരു കഥയിലായാണ് കുടുംബവിളക്ക് പരമ്പര മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം. അത് സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ തന്നെ താരങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അധികൃതരെല്ലാം തന്നെ ആരാധകരെ അറിയിച്ച കാര്യം തന്നെയാണ്. ആരാധകരെല്ലാവരും തന്നെ കുടുംബവിളക്കുന്ന പരമ്പര അവസാനിക്കുന്നു എന്ന ഘട്ടത്തിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഭാഗം രണ്ട് വരുന്നത് കൂടി തന്നെ ആരാധകരുടെ പ്രതീക്ഷയും വാനോളം ഉയർന്നിരിക്കുകയാണ്. കുടുംബവിളക്ക് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ കുടുംബവിളക്കിൻ്റെ ഭാഗം രണ്ട് വരുന്ന സമയത്ത് രോഹിത് കാറപകടത്തിൽ മരണപ്പെട്ടു എന്ന് തുടങ്ങിയായിരിക്കും കഥ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കുടുംബവിളക്ക് എന്നതിൻ്റെ ഭാഗം രണ്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. കുടുംബവിളക്ക് പരമ്പരയിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ നേരത്തെ അറിയാൻ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.